നിങ്ങൾക്ക് പഠിക്കാൻ മടിയാണോ? പുസ്തകം കണ്ടാൽ ഉറക്കം വരുമോ? സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നത് അലർജിയാണോ? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വാത്സല്യം പഠിപ്പ് മുടക്കി സർവീസ്. നിങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കസ്റ്റമൈസ്ഡ് ലവ് ലെറ്റേഴ്സ് നിങ്ങളുടെ പാരന്റ്സ് കാണും വിധം ഒളിപ്പിച്ച് വെക്കുന്നു. അവർ കാണുന്നു നിങ്ങളുടെ പഠിപ്പ് മുടങ്ങുന്നു. ഈ ഓഫർ പെൺകുട്ടികൾക്ക് മാത്രം. ഇത് ഞങ്ങളുടെ മറ്റൊരു ഹാപ്പി കസ്റ്റമർ. ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു. പഠിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കൊല്ലു ഞാൻ. ഞാൻ ഇനി പഠിക്കുന്നില്ല. അല്ലെങ്കിൽ വേണ്ട. പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ അത് വീടിനും നാടിനും ഒക്കെ നാണക്കേട് തന്നെയാണ്. മാത്രമല്ല പെൺകുട്ടികൾ എങ്ങാനും വീട്ടിൽ സ്വന്തം വീട്ടിൽ ഒരു 4-5 ദിവസം അടുപ്പിച്ച് വന്ന് നിന്നാൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അത് തിരിച്ച് ബാധ്യത ആവാൻ സാധ്യതയും ഉണ്ട്. ഈ ഡയലോഗ് അല്ലെങ്കിൽ ഇതേ അർത്ഥം വരുന്ന ഡയലോഗ് 90s നായക കഥാപാത്രമായ നന്മമരങ്ങളാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലം മാറി മലയാള സിനിമയുടെ പല രീതികളും മാറി വരുന്നത് കൊണ്ട് പലപ്പോഴും വെല്ലുത്തരം നിറഞ്ഞ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുക. എനിവേയ്സ്, പലപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വരാറുണ്ട് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്നുള്ള രീതിയിൽ. ജെൻഡർ ഭേദമന്യേ എല്ലാവരും അല്ലെങ്കിൽ മെജോറിറ്റി ആളുകളും പേട്രിയാർക്കിയുടെ പ്രൊഡക്റ്റാണ്. ചിലർ അതിൽ നിന്ന് പുറത്തു വരുന്നു, ചിലർ സ്ട്രഗിൾ ചെയ്യുന്നു, ചിലരിത് അറിയുന്നു പോലുമില്ല, ചിലരിത് അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവമേ നടിക്കുന്നില്ല. പേട്രിയാർക്കലായ പിന്തിരിപ്പിസം നിറഞ്ഞ എന്നാൽ നന്മ നിറഞ്ഞ ഗ്ലോറിഫൈഡ് ആയ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ അന്നും ഇന്നും പലപ്പോഴും ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിലൂടെ കടന്നു പോകാം. നന്മ നിറഞ്ഞ ഗ്ലോറിഫൈഡ് ആയ സ്ത്രീ കഥാപാത്രങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോയുടെ ആവശ്യകത. ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടതും അത് ഡിസേർവ് ചെയ്യുന്നതും ആയിട്ടുള്ള ക്യാരക്ടറാണ് വാത്സല്യത്തിൽ ഗീത അവതരിപ്പിച്ച ക്യാരക്ടർ. നമ്മൾ വന്നുകയറിയ പെണ്ണുങ്ങളാ, നമ്മൾ വേണം എവിടെയും താഴ്ന്നു കൊടുക്കാൻ. എന്നാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ. ഞാൻ ഈ കുടുംബത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കാൻ വന്നതല്ല. എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. ഇവിടെ വന്ന ആ സ്വഭാവം എടുത്താൽ ഇടിച്ചെല്ലൊടിക്കും. അതുകൊണ്ട് മാറി. പെണ്ണുങ്ങൾ അങ്ങനെയാ. ആഹാ, വാത്സല്യത്തിലെ ഗീതയുടെ ക്യാരക്ടറിന് ഒരു ഇരട്ട സഹോദരി ഉണ്ടെങ്കിൽ അത് വേഷത്തിലെ മോഹിനിയുടെ ക്യാരക്ടറാണ്. ആണുങ്ങളല്ലേ, അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് പലരോടൊത്തും കൂടേണ്ടി വരും. നമ്മൾ എവിടെയും നമ്മളായിട്ട് നിൽക്കുക. അതെ, ഇങ്ങോട്ട് മദ്യപിക്കാൻ നിർബന്ധിച്ചപ്പോൾ അത് വേണ്ടെന്ന് പറയുമ്പോൾ ഗ്ലാസ് താഴെ വീണ് പൊട്ടിയപ്പോൾ അതിന്റെ പേരിൽ ഇമോഷണൽ അബ്യൂസും ചെയ്ത ഇത്രയും അധികം ഇൻസൾട്ട് ചെയ്ത ആ ഒരു ഭർത്താവിനെ ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല. ആണുങ്ങളല്ലേ, ശരിയാ, ആണുങ്ങളല്ലേ, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ആണുങ്ങളല്ലേ. ഹരി, This is none of your business. Aanungalalle. Aanungalalle. അടുത്തത് മമ്മി ആൻഡ് മീയിലെ ഊർവശി അവതരിപ്പിച്ച ക്യാരക്ടർ. കോളേജിൽ എന്താ ഉണ്ടായ? കോളേജിൽ വെച്ച് ഒരുത്തൻ എന്നെ തോണ്ടി. എന്നിട്ട് ദീവൻ എന്തോ ചെയ്തു? ഞാൻ അവനിട്ടൊന്ന് കൊടുത്തു. നീ ആരാടി അവനെ തല്ല? അവനൊരു എന്നെ തോണ്ടാൻ ഒരുത്തൻ നിന്നെ തോണ്ടി അവിടെ നിന്ന് തല്ലോടി അവനെ. പിന്നെ ഞാൻ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യണോ? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആൺകുട്ടികളെ വാശി കയറ്റരുത്. പിന്നെ മാന്യമായിട്ട് ഡ്രസ് ചെയ്യണം. ഇതുപോലെ ഇറുക്കി പിടിച്ച തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇത്തിരി സൂക്ഷിക്കണം. ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നമ്മൾ അങ്ങ് മാറി നടന്നേക്കണം. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതും പോരാ, ഒരു പടി കൂടെ മുന്നോട്ട് പോയിട്ട് മകളെ മൊളസ്റ്റ് ചെയ്ത് ആ പയ്യനെ വീട്ടിൽ വിളിച്ച് ചായ സൽക്കാരം കൂടെ നടത്തി മോളെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചിട്ടേ വിടാവുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വിക്ടിം ബ്ലെയിമിംഗ് ചെയ്യുന്ന അമ്മയെ ആധുനിക കഥാപാത്രമായ പെൺകുട്ടി എങ്ങനെയാണ് തിരിച്ച് കൗണ്ടർ ചെയ്യുന്നത്? സ്ലട്ട് ഷെയിമിങ്ങിലൂടെ. ഇവർ രണ്ടും ഈ സിനിമയിലെ നായിക കഥാപാത്രങ്ങളാണ്. മെയിൻ സ്ട്രീം ആണ്, ഗ്ലോറിഫൈഡ് ആണ്. നൈസ്. പേട്രിയാർക്കിയുടെ കൊടിയേന്തി നടക്കുന്ന ഈ അമ്മയിൽ നിന്നും പേട്രിയാർക്കിയുടെ രാജ്ഞിയായ മറ്റൊരമ്മയിലേക്ക്. ഇവിടെ ആൺകുട്ടി ജനിക്കട്ടെ, അവന്റെ പേരിലെ ഞാൻ ഇതെല്ലാം എഴുതി വെക്കൂ. ആണിനെ പ്രസവിക്കാൻ കഴിയാത്തവൾ ശപിക്കപ്പെട്ടവളാ. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഒരു ക്യാരക്ടർ ഒട്ടും ഈ സിനിമയിൽ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ റിയൽ ലൈഫിൽ ഇപ്പോഴും ഇങ്ങനത്തെ ക്യാരക്ടറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ആൺകുട്ടിയെ പ്രസവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് എന്ന് പറയുന്ന ഒരാളെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകും.
ഇനി നമുക്ക് എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഭാര്യ ക്യാരക്ടേഴ്സിലോട്ട് പോകാം. വെറുതെ ഒരു ഭാര്യക്കാത്തെ ഗോപികയുടെ ക്യാരക്ടർ. അയാൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത് ഭാര്യയുടെ സ്നേഹം മാത്രമല്ല, മരിച്ചുപോയ അയാളുടെ അമ്മയുടെ വാത്സല്യം കൂടിയാണ്. ആ സ്നേഹവും വാത്സല്യവും നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എക്സ്ട്രീം മെന്റൽ അബ്യൂസും ടോർച്ചറും വേലക്കാരി ട്രീറ്റ്മെന്റും ഒക്കെ കിട്ടിയിട്ടും ഇവർ ആ ഒരു മാരേജ് കൗൺസിലർ ആയ ഗണേഷ് ഇവരോട് പറയുന്നത് ഇവരുടെ തെറ്റ് വീണ്ടും അവിടെയുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിയുടെ റെസ്പോൺസ്, എനിക്കൊന്നും വേണ്ട, പൊന്നും പണ്ടും ഒന്നും, എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമുക്ക് പല്ലാവൂർ ദേവനാരായണനിലെ മമ്മൂട്ടിയുടെ വൈഫിന്റെ ക്യാരക്ടറിനും പറ്റും. രമേശ്, സുരേഷ്, മനസാക്ഷിയോട് ചോദിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. ഇതുവരെ ഒരു ഇഷ്ടത്തിന് എതിരെ നിന്നിട്ടില്ല ഞാൻ. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ശപിക്കുമ്പോ നാമം ജപിച്ചിട്ടേ ഉള്ളു. ഈ കാലിൽ ഒരു മുള്ളു കുത്തരുതെന്ന്, ഈ മൂർത്താവിൽ ഒരു മഴത്തുള്ളി വീണ് പൊള്ളരുതെന്ന്. ഇത്തരത്തിൽ നന്മ നിറഞ്ഞ ഒരു ഭാര്യ എങ്ങനെ ആവാം എന്നുള്ള വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടുള്ള ഉപദേശം. ഇനി വച്ചടി വച്ചിട്ട് കേറ്റാവൂ. അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല. ഇതിലെന്ത് അഹങ്കാര? ഭാഗ്യമുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള മോഹമുള്ളൂ. പിന്നെ വളരെ ഫ്രഷ് കോൺസെപ്റ്റ് നിറഞ്ഞ ഈ ഒരു പാട്ട് എങ്ങനെ നമുക്ക് മിസ്സാക്കാൻ പറ്റും? യെസ്, പെൺകുട്ടികളെ തോൽപ്പിക്കാൻ ഒരൊറ്റ മാർഗം അന്നും ഇന്നും ഗ്രീൻ മാംഗോ. ഇനി ഉത്തമ ഭാര്യയിൽ നിന്നും ഉത്തമ അമ്മായി അമ്മയിലേക്ക് വരാം. വളരെയധികം നന്മ നിറഞ്ഞ ഒരു അമ്മ അമ്മായിയമ്മ കഥാപാത്രമാണ് ഇത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വിഷമിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ കണ്ണുകളിൽ ടെൻഷൻ നിറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മകനെ ഓർത്ത് ഇവർ ഇങ്ങനെ വിഷമിക്കുന്നതും വേവലാതിപ്പെടുന്നതും? അവന് ശീലമില്ലാത്ത കാര്യങ്ങളല്ലേ മോള്. ചെല്ലേ അല്ലമ്മേ, ചെല്ലേ. ജോലിക്ക് പോകുന്ന മരുമകൾ, ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന മകൻ, തുണി അയില് വിരിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിരിച്ചിട്ടില്ല എന്ന് ഭാര്യ ചോദിച്ചു. അതിനാണ് ഈ ഡ്രാമ. ഇതുപോലെ വേദനിക്കുന്ന മറ്റൊരമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ കരയുന്നത്? ബിക്കോസ് മകന് ഒരു നീചമായ വിവാഹാലോചന വന്നു. രാവും പകലും ഇല്ലാതെ അന്വേഷിച്ചത്, പക്ഷേ കിട്ടണ്ടേ? 40 വയസ്സുള്ള തന്റെ മകന് 31 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന വന്നു. ആൻഡ് ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു 4 ദിവസം. ഹൗ കുഡ് യു? ആൻഡ് ഏറ്റവും വേദനാജനകമായ കാര്യം, മകൻ ഈ വിവാഹം ഇഷ്ടമാണ് എന്നുള്ളതാണ്. പക്ഷേ മകന്റെ ഇഷ്ടമോ പെൺകുട്ടിയുടെ ക്വാളിറ്റിയോ ഇവരുടെ കെമിസ്ട്രിയോ ഒന്നുമല്ല മാറ്റർ ചെയ്യുന്നത്. പെൺകുട്ടി സെക്കൻഡ് ഹാൻഡ് ആയി പോയില്ലേ? മനോഹരമായ വിവാഹബന്ധം തകരാതിരിക്കാൻ ശോഭന അവതരിപ്പിച്ച ഈ ക്യാരക്ടർ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. 2 മാസത്തിനുള്ളിൽ പിരിയേ, നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കടാ? സൂക്കേട് എനിക്കല്ല, എന്റെ ഭർത്താവിനാ. ഒരു ഒരുമ്പട്ടോൾ എന്റെ ഭർത്താവിനെ കറക്കി എടുത്തതാ. എല്ലാ ദിവസവും ഭർത്താവ് ഓഫീസിൽ പോകുന്ന ബസ്സിൽ അവളും ഉണ്ടാവും. അങ്ങനെ ഒരേ ബസ്സിൽ വന്നു പോയവർ ഒരു ദിവസം ഒരുമിച്ചായി താമസം, എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ പിന്നെ എനിക്കിതല്ലാതെ വേറെന്താ വഴി? ഏതോ ഒരുത്തി ഭർത്താവിനെ വശീകരിച്ചെടുത്തെന്നും പറഞ്ഞ് നിങ്ങൾ ബന്ധം ഏർപ്പിക്കാൻ വന്നിരിക്ക. ചെന്നവളുടെ കരണക്കുട്ടിക്ക് 4 പൂശി കെട്ടിയവനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവണമ്പളെ. യെസ്, വിവാഹം ചെയ്ത് തന്നെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് മൈൻഡ് ചെയ്യാതെ മറ്റേതോ ഒരു പെൺകുട്ടിയുടെ കൂടെ ഭർത്താവ് പോയാൽ എന്താണ് ചെയ്യേണ്ടത്? ആ പെൺകുട്ടിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, സ്ലട്ട് ഷെയിം ചെയ്യുക, ഇതിനൊക്കെ ശേഷം സ്വന്തം ഭർത്താവിനെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുക, 2 കൈയും നീട്ടി സ്വീകരിക്കുക. പിന്നെ വളരെയധികം സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്ന ക്യാരക്ടറാണ് ആഗതനിലെ അമ്മൂമ്മ. ഇക്കൊല്ലം നടന്നില്ലെങ്കിൽ 27 വയസ്സ് വരെ കല്യാണം പാടില്ല എന്നാ ഇവളുടെ ജാതകത്തിൽ. എങ്കി അത് കഴിഞ്ഞിട്ട് നോക്കാച്ചമ്മേ. പോടി അവിടുന്ന്. മാമ്പഴും പെൺകുട്ടികളും ഒരേ പോലെയാ, മൂത്ത് പഴുത്താ പിന്നെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. എന്തോ മാമ്പഴും പെൺകുട്ടികളും ഒരേ പോലെയാ? അതെന്താ, വേനൽക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഐറ്റമാണോ പെൺകുട്ടികൾ? പിന്നെ തൊട്ടാൽ പൊള്ളുന്ന ഒരു സിനിമ കൂടെ പറയാൻ പോവാണ്, ദൃശ്യം 2. അഭിപ്രായം
ഇതുവരെ അവളോട് ഇക്കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല. ആ പെൺകുട്ടി ട്രോമയിൽ നിന്നും റിക്കവർ ആവുകയാണ്. ഒരുപാട് ഒരുപാട് ഇഷ്യൂസ്, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് പല കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സൊല്യൂഷൻ എന്താണ്? വിവാഹം. അതായത് ആ ഒരു സ്ഥലത്ത് നിന്നും സിറ്റുവേഷനിൽ നിന്നും ഒക്കെ എസ്കേപ്പ് ചെയ്യാനായിട്ട് ഹയർ എഡ്യൂക്കേഷൻ, കരിയർ, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു വേറൊരു സ്ഥലത്ത് മാറ്റി താമസിപ്പിക്കൽ, ഇതൊന്നുമല്ല, വിവാഹം. ആ സിനിമയിൽ ഈ കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷേ ഈ ഈ പറഞ്ഞ ഡയലോഗ്, അല്ലെങ്കിൽ ഇത് സൊല്യൂഷൻ വിവാഹമാണെന്ന് പറയുന്നതിനെ വളരെയധികം നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അത് തിരുത്തിയിട്ടൊന്നുമില്ല സിനിമയിൽ. സോ ഇത്രയും നേരം സിനിമയിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫീമെയിൽ പേട്രിയാർക്കൽ, സ്ത്രീവിരുദ്ധത നിറഞ്ഞ ഡയലോഗുകളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ എപ്പിറ്റോമായ ഇതിനൊരു അവാർഡ് ഉണ്ടെങ്കിൽ ആ അവാർഡിന് അർഹമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ മഴവില്ല് സ്ത്രീകൾ തന്നെ അവതരിപ്പിച്ച ഈ പ്രോഗ്രാം. നിന്റെ ബ്ലൗസ് എന്താ ഇങ്ങനെ? എന്താ കുഴപ്പം? ഇതാ പെണ്ണുങ്ങളുടെ കുഴപ്പം. 2010 ഇത്രയായിരുന്നു, 2014 ഇത്രയായി, 2018 ഇത്രയായി, 2020 നീ ബ്ലൗസ് ഇടോ നിഷേ. യെസ്, സ്ത്രീ ശാക്തീകരണം ഇസ് എ ജോക്ക് ഗൈസ്. പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഡയലോഗ്സിന്റെ ഒക്കെ പിന്നിലുള്ള എഴുത്തുകാരെ നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് പറ്റുന്ന വിധം ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഞാൻ ഐ എം ബാക്ക് ടു മൈ ഹോം. കുറേ നാള് പല പല കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട് ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു, പല സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ ലാസ്റ്റ് അർമേനിയയിലായിരുന്നു. അതിൻ്റെ വ്ളോഗ്സും അതിൻ്റെ വീഡിയോസും ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ ഗായത്രി ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിൽ. ഞാൻ അത് ഇടാം. അത് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. എനിവേയ്സ്, തിരിച്ച് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക സമാധാനവും സന്തോഷവും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ടോപ്പിക് സജഷൻസ്, ആക്ച്വലി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ഡയലോഗ്സിൻ്റെ സജഷൻസ് ഒക്കെ മെജോറിറ്റി എന്നല്ല, ആക്ച്വലി ഞാൻ എല്ലാം തന്നെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ പലരും കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ എടുത്തതാണ്, അതിൽ നിന്നും സെലക്ട് ചെയ്ത് എടുത്തതാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാം, ഇൻസ്റ്റഗ്രാം ഗായത്രി ഒഫീഷ്യൽ ആണ്. അതല്ലെങ്കിൽ ഇമെയിലൂടെ നിങ്ങൾക്ക് കോണ്ടന്റ് സജഷൻ അല്ലെങ്കിൽ ടോപ്പിക് സജഷൻ ചെയ്യാവുന്നതാണ്. ഓൾ റൈറ്റ്, പിന്നെ പോകും മുമ്പ് ഹാപ്പി ഓണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.